ഏകദേശം 6 വർഷമായിട്ട് ഞാൻ അനുഭവിക്കുന്ന ഒരു കാര്യമാണ് ഈ ഗ്രേ ഹെയർ എന്ന് പറയുന്നത്. ഒരുപാടില്ലെങ്കിലും അത്യാവശ്യം എൻ്റെ തലയിൽ കാണുന്ന പരുവത്തിലുണ്ട് കേട്ടോ. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എൻ്റെ തലയിൽ എത്രത്തോളം ഗ്രേ ഹെയർ ഉണ്ട് എന്നുള്ളത്. എനിക്ക് സ്ട്രെസ് കാരണം, ടെൻഷൻ കാരണമാണ് ഈ ഒരു 23 ഏജ് മുതൽ എനിക്കിത് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഡോക്ടർ രാജേഷ് കുമാർ ഈ ഇതിനു വേണ്ടിയിട്ടുള്ളൊരു റെമഡി പറഞ്ഞിട്ടുണ്ട്. അതായത് പൊതുവേ നമ്മളെല്ലാവരും ഇപ്പോൾ കൂടുതൽ ആളുകളും കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഡൈസ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഷാമ്പു പോലത്തെ യൂസ് ചെയ്തിട്ട് നമ്മളെ മുടിയിലുള്ള ഗ്രേ ഹെയർ കവർ ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. പക്ഷെ ഒരിക്കലും നിങ്ങളത് ചെയ്യരുത്. കംപ്ലീറ്റ് ഹെയർ ബാക്കിയുള്ളതും കൂടെ നരയ്ക്കുകയാണ് ചെയ്യുക. ഞാൻ ഇന്നേ വരെ അങ്ങനത്തെ ഒരു സംഭവം തലയിൽ തേച്ചിട്ടില്ല. ഇതുവരെ നീലമരി ഹെന്ന പാക്കാണ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് ആ ഒരു പാക്ക് പെർമനൻറ്റ് കളറാണ് തന്നിട്ടുള്ളത്. അതായത് മുടി മുളച്ച് വരുന്ന മുടി വെള്ളമായിട്ട് വരുന്നുണ്ടെങ്കിലും പക്ഷേ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള ഹെയർ എന്താ പറയുക, ബ്ലാക്കായിട്ട് തന്നെ നിന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഞാൻ ഗ്രോത്തുള്ള മുടിയാണ് ആ വെള്ള നിറത്തിൽ നിങ്ങൾക്ക് കാണുന്നത്. ഈ സൈഡിൽ കുറവാട്ടോ, അപ്പുറത്തെ സൈഡിലാണ് ഒരുപാടുള്ളത്. ബാക്കി ഞാൻ കംപ്ലീറ്റ് കളർ ചെയ്തിട്ടുള്ള സാധനം, അതുകൊണ്ട് അധികം അത് ബ്ലാക്കായിട്ടാണ് കാണുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഹലോ, എല്ലാവർക്കും നമസ്കാരം, നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഡോക്ടർ രാജേഷ് കുമാറിൻ്റെ എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടേ ഉള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെള്ള മുടി, ഗ്രേ ഹെയർസ് ഒറ്റ ദിവസം കൊണ്ട് അല്ലെങ്കിൽ വിത്തിൻ മിനിറ്റ്സ് കൊണ്ട് നമുക്ക് കറുപ്പിക്കാം എന്നുള്ളതാണ്. അതും വെറും തൈര് ഉപയോഗിച്ചിട്ടുള്ള, അതാണ് ഹൈലൈറ്റ് എന്നുള്ള കാര്യം. ഒരു ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 മുതൽ ഒരുപാട് മഴ ചെയ്തിട്ടില്ല, ചെറുതായിട്ട് 25 വയസ്സ് മുതൽ ഉള്ള ആളുകൾക്ക് വരെ ഇപ്പോൾ ഈ ബോയ്സിനും ഗേൾസിനൊക്കെ ഈ നര കാണുന്നുണ്ട്. എനിക്ക് എൻ്റെ എത്രാമത്തെ വയസ്സിലാണ്, എൻ്റെ 23-ാമത്തെ വയസ്സിൽ ഇപ്പോൾ ഏകദേശം ഒരു 6 വർഷമായിട്ട് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള സാധനമാണ് ഈ ഒരു നര എന്ന് പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ എനിക്ക് എങ്ങനെ, ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ മുന്നേ തന്നെ കാണിച്ചു തരാം എത്രത്തോളം എൻ്റെ മുടി വെളുത്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ആ ഒരു സംഭവം മേക്ക് ചെയ്തിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നൊരു വീഡിയോ ആണെന്ന്. ഇന്ന് ട്രൈ ചെയ്തിട്ട് ഇത് എത്രത്തോളം വർക്കിംഗ് ആണ്. വർക്കിംഗ് ആണെങ്കിൽ നമുക്ക് സിമ്പിളല്ല, നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു കെമിക്കലും ഇല്ലാത്ത ഹെയർ ഡൈ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അദ്ദേഹം പറയുന്നത് 7 ദിവസം വരെ വെയിറ്റ് ചെയ്യാം, 7 ദിവസം വരെ ഈ നാച്ചുറൽ കളർ അവിടെ നിൽക്കും, ബ്ലാക്ക് കളർ നിൽക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ ട്രൈ ചെയ്യുന്ന വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അപ്പോൾ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആവുന്ന സാധനമാണ് കേട്ടോ. സോ ഇതിൻ്റെ മേക്കിംഗ് എങ്ങനെയാന്ന് കണ്ടിട്ട് തരാം. അപ്പോൾ ഡോക്ടർ പ്രത്യേകം പറയുന്നുണ്ട് ഈ ഒരു പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇരുമ്പിൻ്റെ ചീനച്ചട്ടി എടുക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ കയ്യിൽ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഇല്ല. ഞങ്ങളിവിടെ പാക്ക് എപ്പോഴും പ്രിപ്പയർ ചെയ്യുന്നത് പഴയ ഈ ഒരു ദോശക്കല്ലിലാണ് കേട്ടോ. അത്യാവശ്യം ഞാൻ തുരുമ്പിച്ചതും കൂടിയാണ്. ആ സാറ് പറയുന്നുണ്ട് നമ്മൾ കുറച്ച് തുരുമ്പിച്ചതാണെങ്കിൽ കുറച്ചും കൂടെ റിസൾട്ട് കിട്ടുന്നു. അപ്പോൾ ഞാൻ ഇവിടെ എടുക്കുന്നത് കാപ്പിപ്പൊടി ഇതാണ് കേട്ടോ. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം, ഇൻസ്റ്റൻറ്റ് എടുക്കേണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. 2 ടീസ്പൂണാണ് അദ്ദേഹം പറയുന്നത്. എൻ്റെ മുടിക്ക് അത്യാവശ്യം ഗ്രേ ഹെയർ ഉള്ളതുകൊണ്ട് 2 ടേബിൾ സ്പൂണിൻ്റെ കണക്കിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ തന്നെ വെളിച്ചെണ്ണ ആണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാനൊരു ഉറുമ്പിനെ കണ്ടപ്പോൾ അതിനെ വേഗം എടുത്ത് ഒഴിവാക്കിയതാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ തന്നെ വെളിച്ചെണ്ണയും ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് തൈരാണ് കേട്ടോ. വേറെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊന്നുമില്ല. ആദ്യം കൈ വെച്ചിട്ട് ഈ ഒരു കോമ്പിനേഷൻ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആണ് തൈര് ചേർത്തിട്ട് വീണ്ടും മിക്സ് ചെയ്യുന്നത്. പിന്നെ എപ്പോൾ തന്നെ ഇത് നല്ലൊരു ഡാർക്ക് ഡൈയുടെ ഒരു രൂപത്തിലായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ തലയിൽ വർക്കാവുന്നുണ്ട്. ഇപ്പോൾ പൊതുവേ നിങ്ങളിപ്പോൾ കുറച്ച് ഏജ്ഡാണ്, ഒരുപാട് കെമിക്കൽ ഡൈസ് യൂസ് ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു പാക്ക് വർക്കാവണമെന്ന് നിർബന്ധം. എന്നാൽ പോലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കാരണം അത്രയും സിമ്പിളായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്, ഒരുപാട് നേരം വയ്ക്കൊന്നും വേണ്ട. അപ്പോൾ ഞാനിവിടെ ഇതിലേക്ക് ചേർക്കുന്നത് 3 ടേബിൾ സ്പൂൺ തൈരാണ്. നല്ല കട്ട തൈര് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ തന്നെ കളറ് കുറച്ചൊരു ബ്രൗണിഷ് ആയിട്ട് മാറും. നല്ല ലംസം ഒന്നുമില്ലാതെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് സാറ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ചെയ്തു. കാരണം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ ഇൻഡിഗോ അല്ലെങ്കിൽ ഹെന്ന പൗഡർ വലിയൊരു പ്രോസസ്സാണ്, 2 ദിവസത്തെ പ്രോസസ്സാണ്. പക്ഷേ എന്നാൽ പോലും കളറ് ഫെയ്ഡാവാതെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് അദ്ദേഹം പറയുന്നത് 7 ദിവസം അല്ലെങ്കിൽ 8 ദിവസം വരെ നമുക്ക് ഈ കളർ കിട്ടുള്ളൂ. വീണ്ടും നമ്മൾ ഈ പാക്ക് ചെയ്താൽ മതി. ഇതൊരു നാച്ചുറൽ കണ്ടീഷണർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആഴ്ചയിലാഴ്ചയിൽ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് വെച്ചിട്ട് യാതൊരു ദോഷമില്ല, മറിച്ച് ഗുണം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുട്ടികൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ എൻ്റെ കസിനൊക്കെ ഒരു 12 വയസ്സിൽ തന്നെ 1-2 മുടി നിറുകിൽ നരച്ച് നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 1/2 മണിക്കൂർ ഇത് അടച്ച് വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ 1/2 മണിക്കൂർ അടച്ച് വെച്ച് തുറക്കുന്ന ഒരു
മീൻസ് മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് ഇപ്പം നിങ്ങൾ കാണുന്നട്ടോ. ഇനി ഡയറക്റ്റ് സ്കാൽപ്പിൽ, സോറി സ്കാൽപ്പിൽ, നമ്മുടെ ഗ്രേ ഹെയർ എവിടെയാണോ അവിടെ അപ്ലൈ ചെയ്യുക. സ്കാൽപ്പിൽ അയച്ചിട്ട് കുഴപ്പമില്ല, നല്ല ഒരു ഹെയർ ഗ്രോത്ത് അല്ലെങ്കിൽ കണ്ടീഷണിങ് തരുന്ന ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ചേർത്തിട്ടുള്ളതൊക്കെ. അതുകൊണ്ട് യാതൊരു പേടിയും പേടിക്കാനില്ല കേട്ടോ. ഞാൻ ഏത് പാക്ക് ചെയ്യുന്നതിൻ്റെ മുന്നേ മുടിയിൽ നന്നായിട്ട് മുടി കെട്ടൊക്കെ മാറ്റിയിട്ടുണ്ട്. പിന്നെ ഓയിലിങ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ തന്നെ ഞാനിവിടെ ആഡ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ മുടിയിൽ അത്യാവശ്യം എണ്ണയുടെ അംശം ഉണ്ടാവും. അതുകൊണ്ട് ഞാനിവിടെ ചേർക്കുന്നില്ല. നിങ്ങൾക്ക് ചേർക്കണം താല്പര്യം ഉണ്ടെങ്കിൽ ചേർക്കാം. സാർ അങ്ങനെ ഒന്നും പറയുന്നത് കൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല. ഡയറക്റ്റ് നമ്മുടെ മുടി എവിടേക്കാണോ ഗ്രേ ഹെയർ ഉള്ളത് അതിലൊക്കെ നന്നായിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട് ഏരിയയിലാണ് കേട്ടോ കംപ്ലീറ്റ് ഗ്രേ ഹെയർ വന്നിട്ടുള്ളത്. അതും റൈറ്റ് സൈഡിലാണ് കൂടുതൽ, ലെഫ്റ്റ് സൈഡിൽ അത്രയ്ക്കില്ല. റൈറ്റ് സൈഡിൽ അത്യാവശ്യം നിങ്ങൾക്കിപ്പോൾ വീഡിയോ തന്നെ കണ്ടാൽ മനസ്സിലാവും. എൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാനിത് കാണിച്ചിട്ടുണ്ട്. ഒത്തിരി പേർക്ക് ആ വീഡിയോ യൂസ്ഫുൾ ആയിന്ന് പറഞ്ഞു. പക്ഷേ അത് 2 ദിവസത്തെ പ്രോസസ്സ് ആയതുകൊണ്ട് ഇത് നമുക്ക് വർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ നമുക്ക് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്താൽ മതി. അപ്പം ഇതിൻ്റെ റിസൾട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇനി എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഈ വീഡിയോനെ പറ്റി ഉണ്ടെങ്കിൽ ഡോക്ടറിൻ്റെ ആ ഡോക്ടർ രാജേഷ് കുമാർ എന്ന് പറഞ്ഞാണ് ആ സാറിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ ചാനലിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്നലെ മിനിയാതെ എങ്ങാട്ട് ഈ വീഡിയോ ഇട്ടിട്ടുള്ളൂ. കണ്ടപ്പത്തരം ഞാൻ ഉറപ്പിച്ചത് എന്തായാലും ട്രൈ ചെയ്യണം, കാരണം എനിക്കിപ്പോൾ അത്യാവശ്യം ഗ്രേ ഹെയർ വന്ന് ഈ ഞാൻ ഈ പാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നതിൻ്റെ മുന്നേ ഇപ്പോൾ 90 ആവാനായി. അപ്പോൾ വീട്ടിലേക്ക് പോകുമല്ലോ, ഹസ്ബൻഡ് വീട്ടിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ ഇത് എന്തായാലും ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഞാൻ ഈ ഒരു വീഡിയോ കണ്ടത്. എന്തായാലും ട്രൈ ചെയ്യാൻ നല്ല എക്സൈറ്റഡ് ആയിട്ടാണ് ചെയ്തത്. ഇപ്പം ഞാൻ കംപ്ലീറ്റ് ഹെയറിൽ അപ്ലൈ ചെയ്തു. ഇനി നമ്മൾ 1 മണിക്കൂറാണ് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കേണ്ടത് തലയിൽ. ഇത് ആ സംഭവമൊക്കെ ഒന്നും പിടിക്കാൻ 1 മണിക്കൂർ മാത്രം വെച്ചാൽ മതി. മുന്നത്തേത് എന്ന് പറഞ്ഞാൽ 4 മണിക്കൂറൊക്കെ നമ്മൾ മുന്നേ ഇൻഡിഗോ ഹെന്ന പാക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലും ഈ ഒരു പാക്ക് ടൈം കൺസ്യൂമിങ് അല്ല, അത്യാവശ്യം കുറച്ച് സമയം കൊണ്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് വെള്ള ഡ്രസ്സിലൊക്കെ ആയിക്കഴിഞ്ഞാൽ നന്നായിട്ട് കളറ് പിടിക്കുന്നുണ്ട് കേട്ടോ. ഈ കാപ്പിപ്പൊടിയും വെളിച്ചെണ്ണയും തൈരും കൂടെ ചേർന്നുകൊണ്ടാണെന്നറിയില്ല, ഭയങ്കരമായിട്ട് കളറ് മാറാത്ത പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ തന്നെ എനിക്കൊരു ചെറുതായിട്ടൊരു വിശ്വാസം വന്ന് മുടിയിൽ വന്നെങ്കിലും അങ്ങനെ ഉണ്ടാവുന്ന. അപ്പോൾ ഇനി 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഇനി അദ്ദേഹം പറയുന്നത് മൈൽഡായിട്ട് നമ്മൾ ഒരു എന്തെങ്കിലും താളി ഉപയോഗിച്ചിട്ട് കഴുകാനാണ്. അപ്പോൾ വീട്ടിൽ ആകെ 2 ചെമ്പരത്തിപ്പൂ എന്തേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് ചെമ്പരത്തിയുടെ ഇലയും കൂടെ പറച്ച് മിക്സിയിലിട്ട് അരച്ച് അരിച്ചെടുത്തിട്ട് ഞാൻ ആണ് തല കഴുകിയിട്ടുള്ളത്. പക്ഷെ എന്നാൽ പോലും തലയിൽ ആ വെളിച്ചെണ്ണയുടെ ആ സംഭവം പോയില്ലട്ടോ, താളിയല്ലേ. അത്രയും 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും നെറ്റിയിലേക്കൊക്കെ ആ വെളിച്ചെണ്ണ ഇറങ്ങിയതാട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. ഇവിടൊക്കെ വെളിച്ചെണ്ണ ഒലിച്ചു. അതിനെ നല്ല വെട്ടണ്ട വെട്ടി ആദ്യം ഉറക്കത്തില്ല. കുളി കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴ, ഫുൾ റൂമും സിറ്റ് ഔട്ടൊക്കെ ഭയങ്കര ഇരുട്ടായിട്ടിലിരിക്കുന്ന അവസ്ഥയിലാണ് കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ഇതുവരെ ഞാൻ തുറന്നു നോക്കിയിട്ടില്ല മുടിയിൽ എങ്ങനെയാണ് കളർ എന്നുള്ളത്. ഇപ്പം ഞാൻ കാണിച്ചുതരാം എങ്ങനെയാണ് എൻ്റെ ഹെയറിൽ ഈ ഒരു കളർ പിടിച്ചിട്ടുള്ളതെന്ന്. എൻ്റെ റൈറ്റ് സൈഡിൽ അത്യാവശ്യം നല്ല വൈറ്റ് ഹെയർ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് കാണാം. പക്ഷേ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു കംപ്ലീറ്റ് അല്ല, ഒരു 80% അല്ലെങ്കിൽ 70% റൈറ്റ് സൈഡിൽ കവറായിട്ടുണ്ട്. പക്ഷെ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടില്ല. നിങ്ങൾക്ക് നോക്കിക്കാണാം അവിടെ ആടെങ്ങനെ ആ വൈറ്റ് ഹെയർസ് കാണാം. മുഴുവനായിട്ടും കളർ പിടിച്ചിട്ടില്ല. ഒരു 800 കളർ എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു കളറാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ലെഫ്റ്റ് സൈഡിൽ അങ്ങനെ വൈറ്റ് ഹെയർസ് കൂടുതൽ ഇല്ലെങ്കിൽ പോലും ഉള്ളത് അങ്ങനെ ബ്ലാക്കിൻ്റെ ഉള്ളിൽ അറിയുന്നില്ല. ഈ ഒരു 800 കളർ വന്നതുകൊണ്ട് കറക്റ്റ് ബ്ലാക്ക് കളറല്ല എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ കണ്ടേ ഈ വലത് ഭാഗത്ത് എനിക്ക് അങ്ങനെ വലിയ കാര്യമായിട്ടൊരു മാറ്റം തോന്നുന്നില്ലെങ്കിൽ പോലും പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ല, വൈറ്റ് ഹെയർസ് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ല. അപ്പോൾ എനിക്ക് ഈ ഒരു പാക്ക് അത്യാവശ്യം വർക്കിംഗ് ആയിട്ടുണ്ട്. 100ൽ 100 മാർക്ക് ഞാൻ കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് ഏകദേശം ഇത് കണ്ടാൽ മനസ്സിലാവുമല്ലോ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലത്തെ വീഡിയോസിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.